അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു വസ്തുവിൻ്റെയും ഗുണമേന്മ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യപ്പെടാറുണ്ട്, ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് വസ്തുവിൻ്റെ ഗുണമേന്മ നിലനിർത്താനും ഉയർത്താനും വേണ്ടിയിട്ടാണ്. ഇനി വല്ല പരിഹാരങ്ങളും ആവശ്യമാണെങ്കിൽ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷ്യപദാർത്ഥത്തിൽ വല്ല മായങ്ങളോ അല്ലെങ്കിൽ വല്ല ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കളോ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കർമ്മങ്ങളെയും ആ തലത്തിലൂടെ നാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിമഹത്തായ നോമ്പ് എന്നുള്ള സൽക്കർമ്മം ഇടയ്ക്കിടെ അതിൻ്റെ ഗുണമേന്മ നാം പരിശോധിക്കേണ്ടതുണ്ട്. നോമ്പിനെ മൂന്ന് തലത്തിലാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഈ തലങ്ങളിൽ ഏത് തലത്തിലാണ്, ഏത് പദവിയിലാണ് നമ്മുടെ നോമ്പ് ഉള്ളത് എന്ന് പരിശോധിച്ച് അതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ച് അതിൻ്റെ പദവി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒന്നാമത്തെ തലം എന്നുള്ളത് നോമ്പിൻ്റെ ഒന്നാമത്തെ പദവി സാധാരണക്കാരുടെ നോമ്പാണ്. സോമുൽ അമൂം, സാധാരണക്കാരുടെ നോമ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവർ അവരുടെ നോമ്പിൽ അവരുടെ വികാരങ്ങളെ നിയന്ത്രിച്ച്, അതായത് അവരുടെ ഗുഹ്യസ്ഥാനത്തെയും പള്ളയെയും മാത്രം നിയന്ത്രിച്ചു കൊണ്ടുള്ള നോമ്പാണ്. എന്ന് പറഞ്ഞാൽ പള്ളയിലേക്ക് അനാവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കയറാതെ അതുപോലെ ഗുഹ്യസ്ഥാനം കൊണ്ട് തിന്മകൾ ചെയ്യാത്ത നോമ്പിനെയാണ് സോമുൽ ഖുസു ഉമൂം എന്ന് പറയുന്നത്, പൊതുജനങ്ങളുടെ നോമ്പ് എന്നുള്ളത്. രണ്ടാമത്തെ തലം എന്നുള്ളത് സോമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പാണ്. അത് സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ നോമ്പാണ്. ഈ സജ്ജനങ്ങളുടെ നോമ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവരുടെ നോമ്പിൽ വെറും ഗുഹ്യസ്ഥാനമോ അല്ലെങ്കിൽ വെറും അവരുടെ പള്ളയോ മാത്രമല്ല, മറിച്ച് അതോടൊപ്പം അവരുടെ സകല അവയവങ്ങളും ഹറാമിൽ നിന്ന്, അതുപോലെ അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടുള്ള നോമ്പിനെയാണ് സോമുൽ ഖുസൂസ് എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ തലമാണ്. കാരണം ഇങ്ങനെ എല്ലാ അവയവങ്ങളെയും ഹറാമുകളിൽ നിന്ന് നാം സംരക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ നോമ്പ് വേണ്ട രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. നമ്മുടെ നാവിനെയും അവയവങ്ങളെയും ഒക്കെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് രണ്ട് സഹോദരിമാരുടെ പരാതി കടന്നു വരുന്ന ഒരു രംഗം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നബി തങ്ങളോട് പറയാണ്, നബിയെ, നമ്മൾ നോമ്പ് നോറ്റിട്ട്, നാം നോമ്പ് നോറ്റ് കുറച്ച് കഴിഞ്ഞ് അല്പം സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം ക്ഷീണമാണ്, ദാഹാവുന്നുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിക്കാനുള്ള സമ്മതം വേണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രമെടുത്ത് രണ്ട് സഹോദരിമാരുടെ അടുത്തേക്ക് ഒരു ദൂതനയക്കുകയാണ്. ആദ്യത്തെ സഹോദരിയോട് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ ഛർദ്ദിക്കുന്നത് രക്തവും അതുപോലെ തന്നെ മാംസവുമാണ്, ദുർഗന്ധം വമിക്കുന്ന മാംസവും പകുതി ഛർദ്ദിക്കുകയാണ്. രണ്ടാമത്തെ സ്ത്രീക്ക് കൊണ്ട് കൊടുത്ത സമയത്ത് ആ സ്ത്രീയും ഛർദ്ദിക്കുകയും അതുപോലെ ഛർദ്ദിക്കുന്നത് മാംസവും രക്തവുമാണ്. ഇത് കൊണ്ടുവന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ലയോ സഹാബ, ഈ രണ്ട് സഹോദരിമാർ അവർ നല്ല രൂപത്തിൽ നോമ്പെടുത്തവരായിരുന്നു, പക്ഷേ അവർ അന്യരുടെ പച്ചമാംസം തിന്ന് മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറഞ്ഞ് അവരുടെ നോമ്പ് നഷ്ടപ്പെടുത്തിയവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ നമ്മുടെ നാവും അവയവങ്ങളും എല്ലാം ഹറാമുകളിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുള്ള രണ്ടാമത്തെ തലം എന്നുള്ളത് സജ്ജനങ്ങളുടെ നോമ്പാണ്. ആ പദവിയിലേക്ക് നാം എത്താൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തെ പദവി എന്നുള്ളത് സോമു ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പാണ്. ആ നോമ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവർ അള്ളാഹുവല്ലാത്ത വേറൊരു ചിന്ത അവരുടെ നോമ്പിൻ്റെ സമയത്ത് കടന്നു വരുന്നേയില്ല. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് ഒഴിവാണ്, ബാത്തിലാണ് എന്നുള്ള ചിന്താഗതിക്കാരാണ് ഈ ഒരു മൂന്നാമത്തെ തലത്തിലുള്ള ആളുകൾ. അപ്പോൾ അവരുടെ നോമ്പ് മുഴുവൻ അള്ളാഹ് അള്ളാഹ് എന്നുള്ള ചിന്ത മാത്രം, അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രവൃത്തി മാത്രം. ഈ ഒരു മൂന്നാമത്തെ തലത്തിലേക്ക് എത്താൻ വേണ്ടി അതികഠിനമായ പരിശ്രമം ആവശ്യമാണെങ്കിലും രണ്ടാമത്തെ തലത്തിലേക്ക് എത്താൻ നമുക്ക് കിണഞ്ഞു പരിശ്രമിച്ചാൽ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ നോമ്പിൻ്റെ പദവി ഏതാണ് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ആ പദവി ക്വാളിറ്റി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം. ആരെങ്കിലും നമ്മോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഇഷ്ടപ്പെടാത്ത ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നാം പറയേണ്ട വചനം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നീ സ്വായം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാം. അത് ഒന്നുകിൽ വായ കൊണ്ട് പറയാം, ഇനി അതുകൊണ്ട് ലോകമാന്യം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ കൽബിൽ, ഹൃദയത്തിൽ, ഇന്നീ സ്വായം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പാഠം. അതുകൊണ്ട് നമ്മുടെ നോമ്പിൻ്റെ പദവികളെക്കുറിച്ച് ചർവിത ചർവണം നടത്തി, പരിശോധന നടത്തി, അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.